ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയാലോ. വലിയ വശമൊന്നും ഇല്ല എന്നല്ല, അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, പക്ഷെ മടിയുകൊണ്ടാണ്, അധികം തയ്ക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മോൾക്ക് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്, ഓണം സെലിബ്രേഷൻ. അത് നമ്മുടെ ഓണം കഴിഞ്ഞിട്ടാണ് അവർക്ക് സെലിബ്രേഷൻ വരുന്നത് കേട്ടോ. എന്തോ കാരണം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ അവൾക്ക് സ്കൂളിലേക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ട്, നമ്മളിതെപ്പോഴും വൺ ടൈം യൂസ് ആണല്ലോ, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്കത് പറ്റില്ല, പുതിയത് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളുടെ ഒരു വിഷമം കണ്ടപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു വാങ്ങിച്ചു കൊടുക്കൂട്ടോ, പറഞ്ഞതെല്ലാം ചെയ്തു കൊടുക്കും, എന്നാലും ചുമ്മാ ഒന്ന് വാശി പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എന്തായി, എനിക്ക് തോന്നി ഒരു മെറ്റീരിയൽ എടുത്ത് തയ്ച്ചു കൊടുക്കാമെന്ന്. കുറേ ആയി വെട്ടിയടിച്ചിട്ട്, ചുരിദാറൊക്കെ ഷെയ്പ്പ് ചെയ്യുന്നല്ലാണ്ട് ഇപ്പോൾ വെട്ടിയടിച്ചിട്ടൊക്കെ കുറേ ആയിട്ടോ, കുറേ കാലങ്ങളായിന്ന് വേണം പറയാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ആ തുണി എടുത്ത് തയ്ച്ചു കൊടുത്താലോ എന്ന് നോക്കിയിട്ട് ഒരു മോഡൽ നോക്കി. അപ്പോൾ കഴുത്തിൽ ഫ്രില്ല് വെച്ചിട്ട് ബാക്കിൽ യു കട്ട് നല്ല ഇറക്കിയിട്ട് വെട്ടിയിട്ട് ബാക്കിൽ കെട്ടൊക്കെ വെച്ച് കുഞ്ചലൊക്കെ ഇട്ടിട്ട്, അപ്പോൾ കുട്ടികളാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ അതേപോലെ തയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൽ നമ്മുടെ വയറൊക്കെ കന്ന രീതിയിലുള്ളൊരു ടോപ്പാണ്, പക്ഷെ അവൾക്ക് അത് മാത്രം താല്പര്യമില്ല, കയ്യില്ലാത്തൊക്കെ ഇടെങ്കിലും വയറ് കാണാൻ മാത്രം പറ്റില്ല. അപ്പോൾ അത് കുറച്ച് ലെങ്ത്തിൽ അടിച്ചു എന്നല്ലാണ്ട് ബാക്കിയൊക്കെ അതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് മെറ്റീരിയൽ എടുത്തു ഞാൻ. നമ്മുടെ പരാഗ് ഷോറൂം വന്നിട്ടുണ്ട് ഇവിടെ, അവരുടെ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ ഇവിടെ വടക്കാഞ്ചേരി ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ്, അപ്പോൾ എനിക്ക് എന്തൊക്കെ എടുക്കണം എന്ന് അറിയണില്ല. അപ്പോൾ രണ്ട് ടൈപ്പ് തുണി എടുത്ത് വന്നു, രണ്ടും ഞാൻ ഇരുന്ന ഇരിപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കേട്ടോ. അതെൻ്റെ ഒരു സ്വഭാവമാണ്, എന്തെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ അങ്ങോട്ട് നടത്തണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സമാധാനക്കേടാ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പി അല്ല, ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ കഴുത്തിൽ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രില്ല് എന്നല്ല പറയുക, ഇതിന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഇങ്ങനെ അടിച്ചു പോകുന്നു. അപ്പോൾ ഇതാ അതൊക്കെ അടിച്ച് ബാക്കിൽ മറ്റേ കുഞ്ചലം തൂക്കിയിടാനുള്ള വള്ളയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ തന്നെ വെട്ടിയിട്ട് നമുക്ക് വെക്കുന്നതായിരുന്നു കുറച്ചുകൂടി ബെറ്ററായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അധികം നേരമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ വള്ളി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. ഒരു ലേസും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അതിങ്ങനെ അടിയിൽ ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. എന്നുവെച്ചാൽ ഈ ഒരു ബ്രൊക്കേഡ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ, കുട്ടികൾക്ക് കുത്തുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവൾ അവിടെ ഇങ്ങനെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് വേറെ ആർക്കും അടിച്ചു കൊടുക്കുക എന്നുള്ള ഇതിലാണ് കേട്ടോ. പക്ഷേ ആൾ അഡ്ജസ്റ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ എന്തിനാ വെറുതെ നമുക്ക് വാങ്ങിച്ചിട്ട് വേസ്റ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളിങ്ങനെ ഞാൻ ഒന്ന് ഓക്കെ ഉള്ളത് മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ അവൾക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് അവൾക്കാണോ അല്ലേ എന്നുള്ളത് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ അതൊക്കെ സംസാരിക്കണമെന്ന് വെച്ചാൽ മോള് ഉറങ്ങുകയാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ നമുക്കൊരു സർപ്രൈസ് ആണ് കേട്ടോ. സർപ്രൈസ് എന്ന് വെച്ചാൽ അവൾക്ക് നാളെ ഓണമാണല്ലോ, അപ്പോൾ ഓണത്തിന് അവൾക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കണം, പട്ടുപാട് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വേണ്ട, വാങ്ങിത്തരുന്നില്ല, ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളെ ആകെ മൂഡ് ഓഫ് ആക്കി ഇങ്ങനെ നടത്തിയിരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതുവരെ ആൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല, വിഷമിച്ചിട്ടാണ് ആളിങ്ങനെ നടന്നിരുന്നത്. അപ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് നമ്മുടെ ഇവിടെ വടക്കാഞ്ചേരി പരാഗിൻ്റെ പുതിയ ഷോറൂം തുടങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഓണത്തിന് അവൾക്ക് മെറ്റീരിയൽ എടുത്തിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നല്ല ആഗ്രഹം. കുറേ മോഡൽസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ നമ്മുടെ മക്കൾക്ക് അടിച്ചു കൊടുക്കണം അങ്ങനത്തെയൊക്കെ. അപ്പോൾ കുറേ ആയി അടിച്ചിട്ട്, പക്ഷേ ഞാൻ ഇന്ന് പോയിട്ട് മെറ്റീരിയൽ എടുത്ത് വന്നു, ഒരു 2 hours കൊണ്ട് 2 ടോപ്പ് പോലെ അടിച്ചു കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അവൾക്ക് സർപ്രൈസ് ആയി കൊടുക്കുന്നത് ഇതാ ഇങ്ങനെയാണ്, ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ജിംക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ജിംക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടം ജിംക്ക്. പിന്നെ ഒരു മല വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അവൾക്ക് ബട്ടർഫ്ലൈ ഒരു ഫാനാണ്, അപ്പോൾ അതൊക്കെ ആക്സറീസ്. പിന്നെ ഇങ്ങനത്തെ മല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്തൊരു കസിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ മല വന്നിട്ട് വാങ്ങിച്ചു, അധികം യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വലിയ എക്സ്പെൻസ് ഒന്നും നമ്മൾ ഇതിന് മേലെ ഇറക്കിയിട്ടില്ല. പിന്നെ ഇത് അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ LKG സ്കൂളിൽ വേണ്ടിയിട്ടുണ്ടായിരുന്നു പട്ടുപാട് ഇടയാണ് കേട്ടോ. അപ്പം ഒരു വട്ടം മാത്രം ഇട്ടിട്ടുള്ള പിന്നെ യൂസ് ചെയ്തിട്ടില്ല, അത് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെയുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം അതിവശ്യം. പിന്നെ ടോപ്പ് ഇതാണ് കേട്ടോ, ടോപ്പ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ വെള്ളം വരും, ഈ വെള്ളം ഞാൻ കിട്ടി കൊടുക്കും. പിന്നെ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കും. ബാക്ക് ഇതൊക്കെ ഇതിനാണ് ബാക്ക് സൈഡ്, ഇത് അത് താല്പര്യം ഡ്രസ്. പിന്നെ അടുത്തത് അടുത്തത് ഇതാണ് കേട്ടോ. പിന്നെ കഴിച്ച് ഇങ്ങനെ ഫുള്ളൊക്കെ വെച്ചിട്ട് ബാക്ക് സൈഡ്. ഞാൻ റീസെൻ്റായിട്ട് യൂട്യൂബിൽ കണ്ടാട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കുട്ടീനെ ഡ്രസ്സ് ഇട്ടിട്ട്, അപ്പോൾ അതേപോലെ ഞാനൊന്ന് ട്രൈ നോക്കിയതാണ് വന്നിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇതാണ് ഞാനെടുത്ത മെറ്റീരിയലും, ഇങ്ങനെ ജോസ് ഉണ്ടത് വേഗം അടിച്ചിട്ടുണ്ട്, കുഞ്ഞുകുട്ടികളെ കഴിഞ്ഞു അതായത് സെറ്റ് ചെയ്ത് വെക്കാൻ ആക്കിയത് കാണുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും.
ഞാൻ മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നാളെ രാവിലെ ഇതാക്കി കാണിച്ചു കൊടുക്കാം. അവരുടെ ഒരു എക്സ്പ്രഷൻ കണക്ട് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേക്കാം. അപ്പം നമുക്ക് ഇതിട്ടുള്ള വീഡിയോസൊക്കെ ലാസ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഇത് ആള് രാവിലെ എണീറ്റ് വൈക്ക് തന്നെ ഞാൻ ബോക്സ് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ഇതെന്താ സർപ്രൈസാണോ എനിക്കെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത് വേറെ ഉണ്ണിക്ക് അടിച്ചതല്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ല എനിക്ക് തന്നെ അടിച്ചതാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആൾ വിചാരിച്ച എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ, മറ്റേ ലവ് ചിഹ്നത്തിൻ്റെ മാല, ബട്ടർഫ്ലൈയുടെ വള, ബട്ടർഫ്ലൈയുടെ സ്ലൈഡ്, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പിന്നെ നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരുമല്ലോ. അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് ആൾക്കും കൊടുത്തു, ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇന്നത്തെ വീഡിയോ? അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടാവോ നിങ്ങൾ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ചേക്കാം. ആ പിന്നെ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും തയ്ക്കാൻ തരണം എന്നുണ്ടെങ്കിൽ തയ്ക്കാൻ തരുമൊക്കെ ചെയ്യാം കേട്ടോ.